ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ കപ്പയും ചിക്കൻ കറിയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കണ്ട് ഇഷ്ടമായില്ലേ അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇവിടെ കാണിക്കാൻ പോകുന്നത് പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് ആണ് എങ്ങനെയാണ് നമുക്ക് നോക്കാം ഇത് കുട്ടിയൊക്കെ കൊടുക്കാൻ നല്ല നാരികളടങ്ങിയ ഒരു ഫൈബർ അടങ്ങിയ സാധനമാണ് ഈ ചൂട് സമയത്തൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് കൊടുക്കണം ഇനി ഞാനിതിവിടെ പൈനാപ്പിൾ ചെത്തി അരിഞ്ഞ് പീസാക്കി എടുത്തത് ഞാനിവിടെ പാനിൽ ഒന്ന് ഫ്രൈം പാനിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുവാണ് കാരണം ഇതിൻ്റെ നാര് നമുക്ക് ചിലപ്പോൾ മീതയുള്ള നാര് നമുക്ക് നാക്കി ചൊറിയാനിടയുണ്ടാവും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് അതൊക്കെ കിട്ടും അതിനാണ് ഞാൻ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ പഞ്ചസാര ആഡ് ചെയ്ത് നന്നായിട്ടൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക എന്നിട്ട് അത് നല്ലോണം തണുക്കാൻ മാറ്റി വയ്ക്കുക പൈനാപ്പിളിൽ ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല ഈ ഒരു പൈനാപ്പിളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അത് മാക്സിമം നിങ്ങൾ മൂന്നാല് ഐറ്റം നിങ്ങൾ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുക ഇപ്പോൾ ആദ്യത്തെ മീതത്തെ ലെയർ എല്ലാം കുറച്ച് നമ്മൾ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ജ്യൂസാക്കി എടുക്കാം പിന്നെ അതിനുകൊണ്ട് നമുക്ക് വേറെ രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കുന്നതാണ് ഉണ്ടാക്കാവുന്നതാണ് അത് ഞാൻ ഇപ്പോൾ അടുത്ത എപ്പിസോഡിൽ തന്നെ ഇടുന്നതാണ് അടുത്ത വീഡിയോയിൽ കാണിക്കാം ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് മിൽക്ക് ഷേക്ക് ആണ് ഇത് നമ്മൾ ജ്യൂസാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നാരി കടിക്കുന്ന ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം നിങ്ങൾ ഈ പാൽ ഫ്രീസ് ചെയ്തത് ആഡ് ചെയ്താൽ മതിയാവും എന്നിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലും ക്രീമി ലെവലിൽ കിട്ടും ഒത്തിരി വെള്ളം ചേരാതെ നമ്മൾ നോക്കണം ഷേക്ക് എപ്പോഴും നമ്മൾ തിക്കിലാണ് എടുക്കേണ്ടത് അതുകൊണ്ട് ഒത്തിരി വെള്ളം ആഡ് ചെയ്യാതെ ഇതെടുക്കുക കാരണം പൈനാപ്പിളിൽ ഓൾറെഡി വെള്ളം വെള്ളമുണ്ട് വെള്ളം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രീമി ലെവലില് നമുക്ക് കിട്ടും ഇനി ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ ഇത്തിരി കൂടെ മണം വേണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസൻസ് നിങ്ങളെ വീട്ടിൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുക ഇല്ല എന്നുണ്ടെങ്കിൽ ചേർത്തില്ലേലും ഒന്നുമില്ല കാരണം പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട് ഓൾറെഡി ഉണ്ട് പിന്നെ ഇത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് വീട്ടിലുണ്ടെങ്കിൽ ആഡ് ചെയ്യുക ഇവയിൽ നിന്നാണെങ്കിൽ നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു ഐറ്റം ആയിട്ട് ഞാൻ ഉണ്ടായ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്